ഹായ്, എന്തുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുകയാണ്. നമ്മളെ ടൂറൊക്കെ കഴിഞ്ഞ് വന്നതിന്റെ ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ഓഫീസിൽ പോണവരൊക്കെ ഓഫീസിൽ പോയി തുടങ്ങി. ഇനി എന്നെ സംബന്ധിച്ചോളം പറയുകയാണ് വെച്ചാല്, കുറച്ച് അടുക്കളയ്ക്കാരൻ ചെറിയൊരു മടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരാഴ്ച ഫ്രീ ആയിരുന്നല്ലോ, അടുക്കള കണ്ടിട്ടേ ഇല്ല. പിന്നെ ഇതാണ്ടോ, മുഖത്തും കയ്യിലൊക്കെ നല്ല ടാനാണ്. അവിടെ എന്ന് വെച്ചാല് പകൽ വെയിലിനൊക്കെ നല്ല ചൂടാണ്, രാത്രി ആകുമ്പോഴേ ചെറിയൊരു തണുപ്പുള്ളൂ. ഡൽഹിയിൽ ഇപ്പൊ അതാ ഇത്തിരി തണുപ്പ് തുടങ്ങിയിരിക്കുന്നു, രാത്രിയൊക്കെ ആകുമ്പോ വലിയ ചൂടൊന്നുമില്ല. അസാറില്ലേ, ടാനൊക്കെ നമുക്ക് മെല്ലെ മാറ്റി മാറ്റി എടുക്കാം. അപ്പൊ ശരിക്കും ഈ ഒരാഴ്ച ശരിക്കും എന്ന് പറഞ്ഞാൽ നല്ല ഹെവി ഫുഡ് തന്നെയായിരുന്നു നമ്മൾ കഴിച്ചിരുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് വിചാരിക്കുന്നത് നമുക്ക് ഊണിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല രസമുള്ള ഒരു രസം വെച്ചാലോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് രസം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. നമുക്ക് അതിലേക്ക് വേണ്ടത് ഇതാ, കുറച്ച് മല്ലി, ഒരു 2 സ്പൂൺ മല്ലി, കുറച്ച് ജീരകം, എന്താ 2-3 വറ്റൽമുളക്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു 2-3 അല്ലി 3-4 ചെറിയ ഉള്ളി, കറിവേപ്പില, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി, അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കാൻ കേട്ടോ. പിന്നെ ഇത് ഒരു തക്കാളി. പിന്നെ പൊടികൾ ഞാൻ ഇടുമ്പോൾ കാണിക്കാം. ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കാൻ പോവുകയാണ്. കുരുമുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്, അതുകൊണ്ട് ഞാൻ കുരുമുളക് ഇതിൻ്റെ കൂടെ ഇട്ടിട്ടില്ല. ഇത് ഞാൻ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കട്ടെ. കുരുമുളക് പൊടിയാണ് ഞാൻ ഇതിൽ ഇടുന്നത് കൊണ്ടാണ് ഞാൻ ഈ കുരുമുളക് ഇതിൽ ഇടാത്തത്. അല്ലെങ്കിൽ നമ്മൾ മുഴു കുരുമുളകില്ല, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് ചൂടാക്കിയാൽ മതി. ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി ഞാൻ ഇത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇരിക്കട്ടെ, എല്ലാം കൂടി ഒന്ന് ഇടിക്കാം. ഈ ചൂടാക്കുന്നത് എന്തിനാന്ന് വെച്ചാല് പെട്ടെന്ന് ഇത് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് മിക്സിയിൽ വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്താലും മതി. അപ്പം ഞാൻ ഇത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിക്കാം. ഇതാ ഇത് നല്ലോണം പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ 2 കറിവേപ്പില, 1 പാത്രം വെക്കുക, അടുപ്പ് കത്തിക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ വെളിച്ചെണ്ണയില് കടുകിടുക. രണ്ട് വറ്റൽമുളക് ഇടുക. കുറച്ച് കറിവേപ്പില ഇടുക. കടുക് പൊട്ടിക്കഴിഞ്ഞാല് നമ്മൾ ഈ പൊടിച്ചു വെച്ച കൊത്തമല്ലി മുളകും ഇതിലേക്ക് ഇടുക. കരിഞ്ഞു പോവാതെ നോക്കണേ. ഇത് നമ്മളെ ക്രഷ് ചെയ്ത് വെച്ച വെളുത്തുള്ളി, ചെറിയുള്ളി, കരിവേപ്പില. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു തക്കാളി നന്നായിട്ട് അരച്ചിട്ട് വരാം ഞാൻ. അത് ഇതിൽ മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് തക്കാളി അരച്ചതുണ്ട്, മിക്സ് ചെയ്യാം. നല്ല മണമുണ്ട് ഈ മസാലയുടെ മണം നല്ലപോലെ വരുന്നുണ്ട്.
ഇതിലേക്ക് നമുക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി നമുക്കതൊന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടി, എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉലുവാപ്പൊടി. അത് ഓപ്ഷനിലാണ്, അത് വേണ്ടവർ മാത്രം ചേർത്താൽ മതി കേട്ടോ. അത് ഓപ്ഷനിലാണ്, ഉലുവാപ്പൊടി നിർബന്ധേ ഇല്ല. നന്നായിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുക. ചായപ്പൊടി, അത് ഓരോ മറന്നു, ചായപ്പൊടി നമുക്ക് വേണ്ടത് നമ്മള് ഇതാക്കി വെച്ച പുളിവെള്ളം. പുളിവെള്ളം നമുക്കിതിലേക്ക് ഒഴിക്കാം. കുറച്ച് നല്ലോണം ഒഴിക്കുക. അത് വെന്തിട്ട് പുളി വേവുമ്പോഴേക്കും വെള്ളം കറക്റ്റാവും. അല്ലെങ്കിൽ രസം എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളത്തോടു കൂടി തന്നെയല്ലേ. കുറച്ചും കൂടി വെള്ളം ഒഴിക്കട്ടെ കേട്ടോ. ഈ പുളിയിൽ തന്നെ ഇട്ടിട്ട് ഒന്നും കൂടി പിഴിഞ്ഞ് ഒഴിച്ച മുഴുവൻ പുളിപ്പും ഇതിലേക്ക് വരും. അത് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക. ഉപ്പും മുളകൊക്കെ ഇതിൽ മതിയെന്ന് നോക്കുക. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. വേണ്ടോ, ഇപ്പൊ തന്നെ നല്ല മണം വരുന്നുണ്ട്. ഇതിന് നമ്മള് മറ്റേ രസപ്പൊടി ഒന്നും നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല. നമ്മൾ വാങ്ങുന്ന രസപ്പൊടി ഒന്നും നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല. നമ്മുടെ വീട്ടിലുള്ള മല്ലി മുളക് കുരുമുളകാണ് ഇതിൽ ഇട്ടിരിക്കുന്നത്. പക്ഷെ ഈ മുഴുവൻ മല്ലി ഇട്ടിട്ട് രസം വെച്ചാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് കണ്ടോ, ഇനി ഇത് ഒരു 10 മിനിറ്റ് നന്നായിട്ട് അങ്ങോട്ട് തിളക്കട്ടെ. ഇപ്പൊ ഞാൻ നോക്കിയപ്പോ ഉപ്പും മുളകും ഒക്കെ പാകമാണ്. ഇവിടെ പിന്നെ എല്ലാവരും കുറച്ച് എരിവ് കഴിക്കുന്നവരായത് കൊണ്ട് എന്റെ എല്ലാവരും കുറച്ച് എരിവ് മുമ്പിൽ നിൽക്കും. നിങ്ങൾക്ക് അത്ര എരിവ് വേണ്ടെങ്കിൽ എരിവ് കുറച്ച് കുറയ്ക്കുക. ഇനി അതിൽ കുറച്ച് കരിവേപ്പിലയും കൂടി ഇടാൻ പോവാണ്. നന്നായി 10 മിനിറ്റ് തിളക്കട്ടെ. ഞാൻ ഇത് അടച്ച് വെക്കുകയാണ് കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. പത്ത് മിനിറ്റ് കഴിഞ്ഞു. നന്നായി പുളിയെല്ലാം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഞാൻ വേണം ഇതിൽ കുറച്ച് കരിവേപ്പില ഇടാൻ പോവാണ് കുറച്ചും കൂടി. ഇനി ഇതിലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഒരു നുള്ള് പഞ്ചസാരയും കൂടി നമുക്ക് ഇതിൽ ചേർക്കാം. ഒരു നുള്ള് പഞ്ചസാര. ഈ നുള്ള് പഞ്ചസാര എന്ന് പറയുന്നത് ഈ എരിവും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ള് പഞ്ചസാര എന്ന് പറയുന്നത്. ഒരു നുള്ള് പഞ്ചസാര അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ കഷ്ണം ശർക്കര ഇത് ഇതിൽ ചേർത്താൽ നല്ലതാണ്. കാരണം എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് പോകും. കണ്ടോ രസം, എന്ത് രസമല്ലേ കാണാൻ. ഇനി നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് അരിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഈ തരികളൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഇത് വേണമെന്ന് അരിപ്പേ കൂടെ അരിച്ചെടുത്ത് അങ്ങനെ ഉപയോഗിക്കാം. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ഇപ്പൊ ഒന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. നല്ല മണം വരുന്നുണ്ട്. അതുപോലെ തിളച്ചു. ഞാൻ ഇത് ഇനി ഓഫ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ടൂർ കഴിഞ്ഞ ശേഷം തൊണ്ടയ്ക്കൊരു ചെറിയൊരു കിച്ചുകിച്ചുണ്ട്. അപ്പൊ ഞാനത് കുടിച്ച് കാണിച്ചായിരുന്നു. എനിക്ക് ഇഷ്ടം ചോറിന്റെ കൂടെ കഴിക്കാനല്ല, ശരിക്കും പറഞ്ഞ രസം കുടിക്കാൻ എനിക്കിഷ്ടം. അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.
ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ.